മാടായി കാലിക്കൽ തോട് കയ്യേറി റോഡ് നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പാർശ്വഭിത്തി നിർമ്മാണത്തിന്റെ പേരിലാണ് തോട് കയ്യേറുന്നതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽപ്പെടുന്ന കാലിക്കൽ തോടിന്റെ തകർന്ന പാർശ്വഭിത്തി പുനഃസ്ഥാപിക്കുന്നതിന്റെ പേരിലാണ് തോട് കയ്യേറി റോഡ് നിർമ്മിക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയത്. മാടായിപ്പാറയിൽ നിന്നും ജൂതക്കുളം നിറഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം കാക്കിത്തോടിലൂടെ ചൈനക്ലേ പ്രതിഭ ടാക്കീസ് വഴി കാലിക്കലിൽ എത്തി സുൽത്താൻ തോടിലേക്ക് അവസാനിക്കുകയാണ്. തോടിന്റെ സ്വാഭാവികമായ ഈ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനം വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും മറ്റു പ്രത്യാഘാതങ്ങൾക്കും ഇടയാകുമെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. സുഖമായിട്ട് ഒഴുകിപ്പോന്ന തോടാണിത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്തിന്റെ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഞാൻ ഒഴുകട്ടെ എന്നില്ല, ജില്ലാ പഞ്ചായത്തിന്റെ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് ആഴം കൂട്ടുകയും പാർശ്വഭിത്തി അന്ന് കുറച്ച് തകർന്നു കിടക്കുന്ന പാർശ്വഭിത്തികളെല്ലാം ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിർമ്മിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു ഫണ്ട് കൊണ്ടുവന്നതുകൊണ്ട് ഈ പദ്ധതിൻ്റെ മറവിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഒരു റോഡ് ഉണ്ടാക്കുന്നത്, അതിന്റെ മറവിലാണ് ഇത് നടക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ തോടിന്റെ സ്ഥലം എടുത്തിട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത്. തോടിന്റെ വീതി ചുരുക്കിക്കഴിഞ്ഞാൽ ചൈനക്ലേ, മാടായി, തെരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാകും. വിഷയം സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി രംഗത്തെത്തുമെന്നും ജനങ്ങൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.